transportized Ford, proprietary and mechanic ready. What is this, I said? Car engine out completely. ഇത്രയും വിട്ടിയായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ജോസഫ് കുട്ടിക്ക് മലയാളം അറിയാം. ഹൊറർ ഫിലിം ചെയ്യുമ്പോ പേടിയുണ്ടായിരുന്നില്ലേ? ഞാനല്ലേ പ്രേതം, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഒരാൾ പറയരുത്, നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിലല്ലോ ഇതാ പറഞ്ഞത്. അച്ചായ മണ്ടനാണെന്ന് ഗോവിന്ദ. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്, ബിക്കോസ് ഇന്ന് ഒരു പ്രത്യേകത ഇല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്വേത ചേച്ചിനെ ഇൻവൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. പ്രത്യേകതയുണ്ട്, പ്രത്യേകത ഇല്ലാത്ത നമ്മുടെ സ്വന്തം ശ്വേത മേനോൻ. അത് മാച്ച് ആവുന്നില്ല. ഹൈ പേർലി, ഹായ്. ഹൗ ക്യൂട്ട്. ഇതെന്താ പ്രത്യേകത? ഞാൻ ആലോചിച്ചിട്ട് ഒരു പ്രത്യേകത ഇല്ല. അതാണ് ഒരു പ്രത്യേകത. അത് ഒരു പ്രത്യേകതയാണല്ലോ. പിന്നെ എല്ലാ ദിവസവും ഒരു സംഭവം ഉണ്ടാവണമെന്നില്ല, ബിക്കോസ് ലൈഫിൽ നമ്മളൊക്കെ. പക്ഷേ നമ്മൾ ഈ വേദിയിൽ ഉണ്ടാവുമ്പോ എന്തായാലും സംഭവങ്ങളേ ഉണ്ടാവുള്ളൂ, ബിക്കോസ് ദിസ് ഇസ് എ സംഭവ ബഹുലമായ ഒരു ഷോ. ചേച്ചി, കൊറേ നമ്മുടെ റിവ്യൂസ് ഫീഡ്ബാക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചു. ആൻഡ് ഏതെങ്കിലും സെലിബ്രിറ്റീസ് ശ്വേത ചേച്ചിനെ വിളിച്ചിട്ട് ഈ ഷോ കണ്ടു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ മീൻസ് ഞാൻ ഷോസിന് പോവാറുണ്ട്. അവിടെ അവിടെ കിട്ടിയ ഫീഡ്ബാക്ക് ഓക്കെ, ലൈക്ക് എന്നെ റിമ്മി ജഗദീഷ് ഏട്ടൻ ഇവരെല്ലാരും ഞാൻ പോയപ്പോ അവര് കണ്ടപ്പോ അവരെന്നോട് പെർട്ടിക്കുലർ എടുത്തു പറഞ്ഞു, ഓക്കെ, വെരി ക്യൂട്ടായ ഷോ ആണ്. പിന്നെ ഒബ്വിയസ്ലി വെൻ യു മീറ്റ് പീപ്പിൾ അവര്, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഏറ്റവും ജാസ്തി എന്നെ എടുത്ത് ഇപ്പൊ യുനോ ആൾക്കാർ കുട്ടികളുടെ പേരെടുത്ത് പറയാൻ തുടങ്ങി. യുനോ നമ്മൾ ഇത് കണ്ടു, നമ്മൾ ശ്രീഹരിന്റെ എപ്പിസോഡ് കണ്ടു, ദക്ഷത്തിന്റെ എപ്പിസോഡ് കണ്ടു, ലക്ഷ്മിന്റെ എപ്പിസോഡ് കണ്ടു എന്ന് പറയുമ്പോ നമുക്കൊരു യുനോ ദേ ഹാവ് ദാറ്റ് മീൻസ് ദേ ഹാവ് ഹിറ്റ് ദ റൈറ്റ് കോഡ്, യുനോ. അപ്പൊ ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഒരു കുട്ടീനെ പോലെ അതെ അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് ഒരു നല്ലൊരു സന്തോഷം. എന്നെ റീമ കൺലിംഗൽ ഷീ മെസ്സേജ് മീ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറെ പേര് എന്നെ മെസ്സേജ് ചെയ്തായിരുന്നു. ആൻഡ് ബിഫോർ വി മൂവ് ഓൺ ടു ദ ഷോ, വി വോണ്ട് ടു താങ്ക് നമ്മുടെ എല്ലാ ഓഡിയൻസിനെ, ഒരു ബിഗ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ആർ നമ്മുടെ കട്ടുറുമ്പുകളെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഒരുപാട് സർപ്രൈസസ് വരാൻ പോവാണ് ഇനി വരാൻ പോണ ഈ എപ്പിസോഡ്സിൽ. പക്ഷേ നിങ്ങളുടെ ഈ സപ്പോർട്ടിന്റെ കാരണമാണ് നമുക്ക് എന്തെങ്കിലും ഒരു പുതുമയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. സോ താങ്ക് യു, ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു. കുർത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടോമാൻസ്. ചേച്ചി, താക്കോൽ എനിക്കത് പറ്റുന്നില്ല, ഒന്ന് പഠിപ്പിച്ചു തരോ? അല്ലല്ലോ, എനിക്കറിയില്ല. അത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒളിപ്പിച്ചു വെക്കില്ല, നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ ജഗദീഷ് എന്നോട് എപ്പോഴും ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ്. സോ ഐ കൻ നെവർ ഡു ഇറ്റ്. ഹി ഡസ് ഇറ്റ് ഫാന്റാസ്റ്റിക്കലി. ഇത് എന്തായാലും നമ്മളെയും നന്നായിട്ട് ചെയ്യാൻ പോകുന്നവരാണ് നമ്മുടെ കട്ടുറുമ്പിലെ കുട്ടി ഉറുമ്പുകൾ. കാക്കക്കുയിൽ എന്ന സിനിമയിലെ ഒരു അടിപൊളി ഡബ് സ്മാഷ്
ഫ്രം കട്ടുറുമ്പ്. ഒരാൾ പറയരുത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ല. എടാ മരുന്ന് ഡപ്പിക്കുള്ളി, നീ അത് എടുക്കുമല്ലോ. എടുക്കണേ, പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താടാ മരുന്ന്? അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ള, അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു നോക്ക. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യിൽ, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുതെന്നാ പറഞ്ഞത്? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയോ? എന്റെ കയ്യിൽ ഇല്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അപ്പൊ അതെടുത്ത് എവിടെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താ. അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താ. മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിന്നും ഗോവിന്ദ, സങ്കരഹത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ. ഏ പോലോ പോലോ രാധേ പോ, ഏ തിത്തിത്താരം തൊട്ടെന്ന നേരു നേരു നെങ്കിൽ തുള്ളാട്ടം. ഹേ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ അലരെ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ നീളം താ. പ്രേക്ഷകരെ, ഞങ്ങളൊക്കെ ഇവിടെ ഞെട്ടിയിരിക്കുകയാണ്. പ്രൊഡ്യൂസർ കരയാണ്, കരയാണ്, നൊന്ത് വേദനിച്ച് കരയാണ്. ബിക്കോസ് പ്രൊഡ്യൂസറിന് വരെ അറിയാണ്ടാണ് ശ്വേത ചേച്ചി ഓടിപ്പോയിട്ട് ആ ചേച്ചി, അതായത് മനസ്സിൽ രണ്ട് ലഡുവാണ് ഇവിടെ പൊട്ടിയിരിക്കുന്നത്. മാത്രല്ല ശ്വേത ചേച്ചി എന്തുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോയി ഡാൻസ് ചെയ്തു പെട്ടെന്ന്? അല്ല എന്താ, ഈ പാട്ടിന്റെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്, ഓൾമോസ്റ്റ് സോ മെനി ഇയേഴ്സ് ബാക്ക്, യുനോ. പക്ഷേ ഇത് ഞാൻ കുറെ അമ്മ ഷോസിലെല്ലാം പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഈ മോഹൻലാലും ഈ മുകേഷ് ഏട്ടനും കണ്ടപ്പോ എനിക്ക് ഒരു കത്ത്. അപ്പൊ ഇനി ഡാൻസ് ചെയ്ത് ഡാൻസ് ചെയ്ത് എല്ലാരും എക്സിറ്റ് ചെയ്യൂ. ആലരെ ഗോവിന്ദ ആലരെ ഗോവിന്ദ പാട്ടിട്ട് മേഘന്ത. അതെ, ഹലോ, 41 നമ്പർ ഒന്ന് മുണ്ട് ശരിയായിട്ട് വെക്കേ. എന്താ സമരം ചെയ്യ് സമരം ചെയ്യുന്ന കുറെ നേരം സമരം ചെയ്യ് സമരം. ലോകം മുഴുവൻ നിന്റെ സമരം കണ്ടല്ലോ. നന്നായിരുന്നു, എസ്പെഷ്യലി ബിക്കോസ് എനിക്ക് മോന്റെ അത്ര കാണാൻ പറ്റില്ല, പക്ഷെ ജഗദീഷ് ഏട്ടന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഓവറോൾ കൊച്ചിൻ അനീഫ്കയും പിന്നെ ജഗദീഷ് ഏട്ടന്റെയും ഹലോ ഒന്ന് പോവോ, നിങ്ങൾ ഒന്ന് എഴുന്നേക്കോ. നിങ്ങളുടെ സമരം കഴിഞ്ഞോ? നിങ്ങളുടെ നിരാഹാര സമരം കഴിഞ്ഞോ? അപ്പൊ എഴുന്നേക്ക്, കഴിഞ്ഞു. ഓക്കെ എഴുന്നേക്ക് പോക, ഇറങ്ങ്. സമരം കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞല്ലേ പറ്റുള്ളൂ. പോടാ പോ ചെരുപ്പ്.
ടോക്കിംഗ്. ഈസ്റ്റേൺ കട്ടറുമ്പ് കുർത്തക്കേട് അൺലിമിറ്റഡ് കോ പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടോ മാൻസില് ഇനി മഴ പെയ്യാൻ പോവുകയാണ്. സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് മഴ എന്ന് പറയുന്ന സാധനം ചില സ്ഥലത്ത് ഓവറായിട്ട് പെയ്യുന്നു, ചില സമയത്ത് പെയ്യുന്നേ ഇല്ല. ഇപ്പൊ പാലക്കാടൊക്കെ മഴ ഇല്ലെന്നാണ് പറയുന്നത്. അതെ, അപ്പൊ നമുക്ക് മഴ വേണം. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഋഷ്യശൃംഖൻ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് ആരാണുള്ളത് നമുക്കറിയില്ല. ബട്ട് കട്ടുറുമ്പുകള് ന്യൂ ഏജ് ഋഷ്യശൃംഖൻ, ഒന്നും കൂടി പറഞ്ഞു, ഋഷ്യശൃംഖൻ, ന്യൂ ഏജ് ഋഷ്യശൃംഖനെ നമ്മുടെ കട്ടുറുമ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വൈശാലി അദ്ദേഹത്തിന് വിളിക്കാൻ ദേ പോയിരിക്കുകയാണ്. കണ്ടു നോക്കാം ഒരു ബ്യൂട്ടിഫുൾ സ്കിറ്റ്. റീലോഡഡ് റീലോഡഡ് വൈശാലി. നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ട് എത്ര വർഷമായി, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ കന്നുകാലികളും മനുഷ്യന്മാരും ചത്തുടങ്ങുമല്ലേ. ശരിയാ, ഈ രാജ്യം പിടിക്കുന്ന രാജാവിന് ഇതുവല്ലോ അറിയാമോ? അങ്ങനെ ടൂറില്ല. എടേ കുറ്റം പറിച്ചു നിർത്തിക്കോ, ദേ രാജാവ്. സന്തോഷിപ്പിച്ച നർത്തകിക്ക് ഇന്ന ഒരു സ്വർണ്ണ കിരീടം.
ഒരു തവണ കഴിച്ചപ്പോ ഒരു കിരി സൗണ്ടോ, എങ്കിലും ഒന്നുകൂടെ കഴിച്ചാലോ. ഈ നാട്ടിൽ വെള്ളമില്ലെങ്കിൽ എന്താ? നാടൻ പാട്ട് കേൾക്കുമ്പോ മനസ്സിന് വല്ലാത്ത സന്തോഷം. മഹാരാജൻ, അത് നാടൻ പാട്ടല്ല, വെള്ളം കിട്ടാത്ത പ്രത്യേക അങ്ങയുടെ സന്തക്ക് വിളിക്കുകയാ. രാജൻ, മഴ വയ്ക്കാൻ ഇനി ഒരു വഴിയെ കാണുന്നുള്ളൂ. പണ്ട് വന്നതുപോലെ ഋഷ്യസിംഗിനെ ഒന്നുകൂടെ കൊണ്ടുവരണം. ഋഷ്യസിംഗിനെ കൊണ്ടുവരണമെങ്കിൽ വൈശാലിയെ പോലെ ഒരു പെണ്ണു വേണ്ടേ? അതുപോലെ ഒരു സുന്ദരി എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട് മഹാരാജൻ, ഞാൻ പോകാം. ഋഷ്യസിംഗിനെ വരുത്താനാണ്, അല്ലാതെ വകവരുത്താനല്ല. മഹാരാജൻ, എന്റെ വീടിന്റെ അടുത്ത് രംഭാന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്. അവളൊന്ന് നോക്കിയാൽ ഋഷ്യസിംഗം മാത്രമല്ല, ഒരു പഞ്ചായത്ത് മൊത്തം ഇനി പോരും. പ്രേമ ഗംഗ പ്രവാഹമോ രംഭ പ്രവേശമോ? പ്രഭുദേവ. ഏ, പ്രഭുദേവയോ? രാജാ, ഞാൻ എല്ലാം അറിഞ്ഞു. ഋഷ്യസിംഗരം കൊണ്ടുവന്നാൽ എനിക്കെന്ത് തരും? നീ ചോദിക്കുന്ന എന്തും തരും. ആരവിടെ? രംഭ കാട്ടിലെത്തിക്കൂ. ഒരു ടാങ്കും കൂടി
വൈശാലി പടം. നിങ്ങൾ ആരെങ്കിലും വൈശാലി പടം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ചേച്ചീസ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? പക്ഷെ എനിക്ക് ഈ ഒരു പുതിയ വൈശാലി റീമിക്സ് നമ്മുടെ ഇപ്പോഴത്തെ യോ യോ വൈശാലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു സ്റ്റൈലിഷ് വൈശാലി. സ്റ്റൈലിഷ്, യെസ്. എങ്ങനെയുണ്ടായിരുന്നു തേജസ് എക്സ്പീരിയൻസ്? നമ്മുടെ രാജാവ് ഇത്ര ഒരു ഗംഭീരമായ ഒരു രാജാവ്. അല്ലേ, നിങ്ങളെന്ത് ഇങ്ങനെ നോക്കണേ? ക്യാമറ അവിടെയാണ്, നിങ്ങൾ അവിടെ നോക്കി നിൽക്കൂ. രാജാവേ, എന്താ എന്താ? ഒന്നുമില്ല. എന്നെ നോക്കി പറ ഒന്നുമില്ല. ഒന്നുമില്ല. ആ മുത്തിന് ഒന്ന് മാറ്റോ. അവിടുന്ന് മുത്ത്, മുത്തിന് ഒരു കാര്യം, മുത്ത് പുറത്തു പോ. എന്തിനാ മുത്തിന്റെ അടുത്ത്? റാണീന്റെ അടുത്ത്. അങ്ങോട്ട് നോക്കൂ, നോക്കൂ, ലക്ഷ്മിനെ നോക്കൂ. അതും കുറച്ചുകൂടെ ശരിയാവില്ല. എനിക്ക് ഇതിലെല്ലാവരുടെ പെർഫോമൻസ് ഇഷ്ടമായി. എനിക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു. വൈശാലിയുടെ ഡാൻസ്, ലക്ഷ്മിയുടെ ആ ഒരു എൻട്രി, ആ ഗ്ലാസുമായിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. മുത്തിന്റെ എൻട്രി. നീ ക്ലാസിക്കൽ ഡാൻസ് പിന്നെ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ മുത്ത്. പിന്നെ നമ്മുടെ ഋഷി ബാബു, ശശി, അല്ല ഋഷി സിംഗ, നീ നമ്മളെ ചീറ്റ് ചെയ്തല്ലോ. ഫയർഫോഴ്സ് എന്നാണ് നീ വെള്ളം ഒഴിച്ചത്. അത് ഭയങ്കര ഒരു ന്യൂ ജനറേഷൻ ട്വിസ്റ്റ്. വെരി യോ യോ അല്ലേ. ഈ ഋഷി ശൃംഗം എന്ന് വെച്ചാ ആരാ? ഒരു തുണിയാ. മുണി പുലി 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 അതും ഒരു എല്ലാത്തിനും ഒരു പുലിമുരുകൻ ടച്ച് ഉണ്ട് ഇവിടെ. എല്ലാരും പൊക്കെ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അത് കുഴപ്പമില്ല, അത് പിന്നെ ഞാൻ സഹിക്കും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത്? ആദ്യം തുടങ്ങട്ടെ. ഈസ്റ്റേൺ കട്ട് റൂം ആണ്. ആ പറ. ഈസ്റ്റേൺ കട്ട് റൂം കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടോമാൻസ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ കാർ. വാട്ട് ആർ യു ഡൂയിങ് വിത്ത് ദ കാർ? വി ആർ ഡൂയിങ് എ കാർ. കെ എൻ കെ ഓട്ടോമൊബൈൽസ്, പ്രൊപ്രൈറ്റർ ആൻഡ് മെക്കാനിക് റെഡി. എന്ത് കാർ? കുരുത്തക്കേട് കാണിക്കാനായിട്ട് നമ്മുടെ കട്ട്റൂമുകള് റെഡി ആയിട്ടിരിക്കുകയാണ്. ഡബ് സ്മാഷ് ആണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. അരം പ്ലസ് അരം ഇസ് ഈക്വൽ ടു ഊപ്പരം. അല്ല, കിന്നരം. കിന്നരം. ഓ, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് വന്നോത്തിന്ന്. എനിക്കിപ്പോ സന്തോഷമായി. ശരി ചേച്ചി, വെൽക്കം ടു ദ ഒരു ബ്യൂട്ടിഫുൾ സീൻ, തമാശ സീൻ ഇതാ വരും. എന്തെങ്കിലും പണിയെടുക്കടാ, നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നവരാണെന്ന് ഇവർക്ക് തോന്നി കിട്ടിയാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. ആ സ്പാനർ ചുട്ടിയിലൊക്കെ എടുക്ക. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? ഐ സെഡ് ദിസ് ഈസ് എ കാർ. വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ് ഹിയർ? വി ആർ ഡൂയിങ് എ കാർ. കെ എൻ കെ ഓട്ടോമൊബൈൽസ്, കോണ്ടിനെന്റൽ എക്സ്പോർട്ടേഴ്സ്, ഫോൺ, പ്രൊപ്രൈറ്റർ ആൻഡ് മെക്കാനിക് റെഡി. എനിക്ക് മലയാളം അറിയില്ല എന്ന് തോന്നുന്നു. എന്റെ ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ ജോസഫേ? കറക്റ്റ്. അത് അടിക്കോ. അത് ശരിയാ, നമ്മൾ മോശക്കാരാവാൻ പാടില്ലല്ലോ. കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയാം. ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ അഴിച്ചു മാറ്റിയത്? ഇവിടുന്ന് വർക്ക്ഷോപ്പിലോട്ട് കുഞ്ഞാണോ ഫോൺ ചെയ്തത്? എന്നുവെച്ച് ഇതിന്റെ അർത്ഥം എന്താ? ഞങ്ങളത് റിപ്പയർ ചെയ്യായിരുന്നു. ഒരു ഡോറ് ശരിക്കടയുന്നില്ല. അതിനാണോ ഇതൊക്കെ ചെയ്തത്? കെ എൻ കെ കാറിന്റെ എല്ലാ പണിയും ചെയ്യും. തന്റെ തലയ്ക്ക് ഒരു അസുഖം ഉണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. എല്ലാം നേരെ എടുത്ത് ഫിറ്റ് ചെയ്യും. ഓ, ചെയ്യാം ചെയ്യാം. ചേട്ടൻ ഫിറ്റ് ചെയ്യൂ. നീ ഫിറ്റ് ചെയ്യൂ. എന്നെ കൊണ്ട് വരത്തില്ല രോഹി. പിന്നെ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് കാറ് ശരിയാക്കാനാ പറഞ്ഞത്? ക്ഷമിക്കണം, എനിക്കിത് ശരിയാക്കാൻ പറ്റില്ല. ഞാൻ വേറെ വർക്ക്ഷോപ്പിൽ പോയി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് എന്റെ ചെലവിൽ നന്നാക്കി തരാം. താൻ പിന്നെ ആരാ? ഞാൻ കെ ആൻ കെ ഓട്ടോമൾസ് പ്രൊപ്രൈറ്റർ മിസ്റ്റർ മനോഹരൻ. അവൻ ജോലി അറിഞ്ഞുകൂടാത്ത ഒരു ജോലിക്കാരൻ. ഇത് ശരിയാക്കാതെ നിങ്ങൾ ഞാൻ ഇവിടുന്ന് വിടില്ല. ആരെങ്കിലും വിളിച്ച് നന്നാക്കി കൊടുത്തിട്ട് വാടേ, ഞാൻ കാശി തരാം. ഒരു മിനിറ്റ്.
Sajiji. You the comment giver. I am the comment. What is this? Car? This is a car. What car? What are you doing? We are doing a car. K&K Automobiles. We are only going to talk in English, okay? Okay. We only know English words, Chichi. Okay, so, okay. Let's talk in English, okay? Yeah. American. American. You are also American. Okay? American. Okay? But 1, 2, 3, parangya, yenge, ini namal English matra menda olu. 1, 2, 3. Ini samsarjo. Okay, what is car? Huh? What is was mom was what mama? Parangya. Vosh mama goes back, vosh mama. സ്കിറ്റിൽ എനിക്ക് മനസ്സിലായത് നമുക്ക് ലാംഗ്വേജ് അറിയുന്നത് ഇമ്പോർട്ടന്റ് അല്ല, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ്. വാട്ട് യു സേ പേർലി? How many marks? 100 out of 100. How many marks from Washington DC to Miami Beach? 100 out of 100. 100 out of 100. Speaking English. 100. 100. English. 100. English. 100 sir. English. 100 sir. Please go. You will not see another minute in the house of my Katrumbu and daughter. Please get out. Elgi poda. Eastern Katurumba Kuruthakeda Unlimited co-powered by Sumix Kidswear and Fruitoman's in the chat section ana we have a celebrity edge. Already ee kutti pala cinemagalil abhinayichu kazhinju ennaanu enikku kittiya information. Mathramalla ee kutti, she is also known as Junior Shweta Menon. You know why? Shweta teacher character valare manoharamayi oru skittil avatharippicha oru kuttiyana. കുഞ്ഞാട്ട കുട്ടി. Yes, so let me invite കുഞ്ഞാട്ട അഥവാ തസ്നീമ. പൊടി തട്ടാൻ പാടില്ലല്ലോ. കുഞ്ഞാച്ചേ. ഹലോ കുഞ്ഞാച്ചേനെ, ഞാൻ എന്താ വിളിക്കേണ്ടത് ശരിക്കും? കുഞ്ഞാച്ചേന്ന്. അപ്പം പൂമ്പാച്ചെന്ന് വിളിച്ച കുഴപ്പമുണ്ടോ? എല്ലാരും അറിയോ ബട്ടർഫ്ലൈ? അതാണോ തലയിൽ പൂവൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്? തലയിൽ ഞാൻ ഒന്ന് എണ്ണി നോക്കട്ടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്. കുഞ്ഞാച്ച വന്നപ്പോ ശരിക്കും എനിക്കൊരു ബാർബി ഡോള് വരുന്ന പോലുണ്ട്. ഒരു വെരി വെരി ക്യൂട്ട്. തലയിൽ പൂ, വൺ കമ്മൽ, സൂപ്പർ മാല, അടിപൊളി ഉടുപ്പ്, അതുക്കും മേലെ വള, ഷൂസ്, ഇതൊക്കെ ആരാ വാങ്ങിയത്? അത് റിയൽ മുടിയാണെന്നാണ്. തിരിഞ്ഞു നോക്കട്ടെ നോക്കട്ടെ, ഇത് റിയൽ ആണെന്ന് എനിക്ക്. അതെ റിയൽ. അറിയ അത് റിയൽ ആണോ? അല്ല. ഓക്കെ, എന്തായാലും കുഞ്ഞാറ്റയുടെ അമ്മ വന്നിട്ടുണ്ട്. ഹായ്, പേരെന്താണ്? സജീന. സജീന. സജീന, ഓക്കേ, വെൽക്കം ടു കട്ടുറുമ്പ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ കട്ടുറുമ്പ് ജേർണി? കുഞ്ഞാറ്റ ഇവിടെ വന്നപ്പോ തൊട്ട് എങ്ങനെയുണ്ട്? പിള്ളേരൊക്കെ സൂപ്പർ അല്ലേ? കുഞ്ഞാറ്റ എത്ര പടങ്ങൾ ചെയ്തു? പടങ്ങൾ ചെയ്തു 3. ഓക്കേ, ഏതൊക്കെ പടമാണ് ചെയ്തത്? ഗോഡ്സ് ഓൺ കൺട്രി, ലൈഫ് ഡയറി റിലീസ് ആയില്ല, ലൂസി 666 ചെയ്തു കഴിഞ്ഞു. ഓ, ലൂസി 666 എന്ന് വെച്ചാൽ എന്താണ്? പ്രേതത്തിന്റെ പേടി പ്രേതത്തിന് ഉണ്ടാവില്ലല്ലോ. അപ്പൊ പ്രേതത്തിന്റെ ഡയലോഗ്സ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ ഇങ്ങനെ പഠിച്ച് പറയേണ്ട ഡയലോഗ്? അങ്ങനെ പ്രേതത്തിന്റെ പണി എന്താ ഈ സിനിമയില്? ആൾക്കാരെ കൊല്ലുക, സാധാരണ പ്രേതങ്ങൾ എന്താ ചെയ്യാന്നറിയോ? ഡാൻസ് ചെയ്യ, പാട്ടുപാടുക,
ന്യൂ ജനറേഷൻ പ്രേതങ്ങളല്ലേ ഇപ്പോഴത്തെ ഉള്ളത്. ഈ ചേച്ചി നന്ദിച്ചാണ് ഇരുന്ന് നോക്കി പഠിക്കാം. അങ്ങനെ ഒരു സാരി കൊടുത്ത് ഇങ്ങനെ പോയാ മതി. ഞാൻ അങ്ങനെയാ കണ്ടിട്ടുള്ള പ്രേതങ്ങള്. കുട്ടിപ്രേതാണ്. വീട്ടിൽ അച്ഛനും അമ്മയും ഉള്ളപ്പോ ഞാൻ എങ്ങനെ ഒരു സാരി ഉടുക്കുക? എന്താ സാരി ഉടുക്കാൻ തരില്ലേ? സാരി ഇല്ല നിന്റെ കയ്യില്? ഇല്ല. മൂന്ന് വയസ്സിൽ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം എന്നാണല്ലോ അമ്മേ സാരി കൊടുത്തിട്ടില്ല കുട്ടിക്ക്? ഉണ്ടല്ലോ. സ്കിറ്റിലെടുത്തതോ? ആ സ്കിറ്റിൽ നീ സാരി എടുത്തത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞാറ്റെ, ഇന്ന് എനിക്കും ശിവേച്ചേച്ചിക്കും വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ഇതുവരെ വേറെ ആരും കാണാത്ത ഒരു പെർഫോമൻസ് ഒന്ന് കാണിക്കോ. പാട്ടാവാം ഡാൻസ് ആവാം. ഡാൻസ്? ഡാൻസ്. ഓക്കെ, അപ്പൊ പാട്ടെടുത്തേ. സോ പ്രേക്ഷകരെ, കുഞ്ഞാറ്റയുടെ ഒരു ഫാസ്റ്റ് പാട്ട്. എന്ത് ഫാസ്റ്റ് പാട്ട്? ഫാസ്റ്റ് പാട്ടാണ്. ഏത് പാട്ടാ വേണ്ടത്? തപ്പാങ്കുത്താണോ? തപ്പാങ്കുത്ത് ഏത് പാട്ടാണ്? ചാലഞ്ച് മീ എന്നാണ് പറയുന്നത്. സോ ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്ലി ഇനി ഡാൻസ് പെർഫോമൻസ് ബൈ കുഞ്ഞാറ്റ അല്ലെങ്കിൽ തസ്നീം. tere liye hi to signal tod kaad ke aaya delhi wali girlfriend chhod kaad ke 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 tere liye hi to signal tod kaad ke aaya delhi wali girlfriend chhod kaad ke teri yaad ka ishaara mujhe bahut lage tu so much tu hamara ho pai bahut lage aur sachche waade khake apni pocket money bata ke aaya tere liye paise waise tod kaad ke കണ്ടിട്ട് മനസ്സിലായില്ല. പക്ഷെ ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞില്ല സത്യമായിട്ട്. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത്രയും നന്നായിട്ട്. വിഷ്ണു, ഈ കുട്ടി ഇങ്ങനെ കളിക്കുന്നു നിങ്ങക്ക് അറിയോ? അമ്മയ്ക്ക് അറിയായിരുന്നു ഇങ്ങനെ നന്നായിട്ട് കളിക്കുന്നു? അറിയായിരുന്നു. ഏത് സ്കൂളിലാണ്, എവിടെയാണ് താമസിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, എന്താ സ്കൂളിന്റെ പേര്? ഒരു ചോദ്യം ഒന്നും കൂടി ചോദിക്കും. എവിടെയാണ് താമസിക്കുന്നത്? കൊല്ലം. കൊല്ലം. അപ്പോ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ICSE. ആൻഡ് ആരാണ് സ്കൂൾ ടീച്ചർ? സഞ്ജീവനി മിസ്. സഞ്ജീവനി മിസ്. സഞ്ജീവനി മിസ് ഏത് സബ്ജക്ട് ആണ് മോൾക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ? ഏത് ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്? സെക്കൻഡ്. അത് ICSEക്ക് മാത്രം വരുന്ന ഒരു എന്താണ്? ഫസ്റ്റിൽ പഠിക്കാത്ത എന്ത് കാര്യമാണ് സെക്കൻഡിൽ പഠിക്കുന്നത്? പുതിയതായിട്ട് ഇപ്പൊ ഈ വർഷം എന്താ പഠിച്ചത്? ഓ, ഫസ്റ്റിൽ പഠിക്കുന്ന കാര്യം തന്നെയാണോ സെക്കൻഡിൽ പഠിക്കുന്നത്? അതാണ് ചോദിച്ചത്. കുറച്ചും കൂടി ടഫ് അല്ലേ? കുറച്ചും കൂടി ടഫാണ്. മാത്സിൽ എന്താ പുതിയതായിട്ട് പഠിക്കാൻ വന്നത്? സ്കൂളിൽ പോവാറുണ്ടോ? പിന്നെ അപ്പൊ ഷൂട്ടിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ? രണ്ടും ചെയ്യാറുണ്ടോ? ഒരു കാര്യം മാത്രം, പഠിത്തമാണ് ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം വരും അല്ലേ അമ്മേ? കറക്റ്റ് അല്ലേ? പഠിത്തമാണ് ആദ്യം. അപ്പൊ സ്കൂള് പോവാൻ മുടക്കരുത്. നീ അഥവാ മുടക്കി കഴിഞ്ഞാൽ അപ്പൊ ഹോംവർക്ക്. അതെ, എല്ലാം ഇവിടെ അറിയുന്ന ആളാണ്. നമ്മളാണ് ശശി. ശശി ഇവിടെ വന്നിരിക്കുന്നു. ഇനി എന്താണ് കലാപരമായി എന്താണ് കുട്ടിയുടെ കഴിവ്? വേറെ കാറ്റ്വാക്ക് ചെയ്യും. അല്ല, സ്കൂൾ ഇവള് ബേസിക്കലി ആദ്യം ജനിച്ച തൊട്ടിട്ട് തന്നെ ഈ ഒരു കലാപരമായ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നോ, അല്ലാതെ കൾട്ടിവേറ്റ് ചെയ്തതാണോ? അല്ല,
അവള് ജനിച്ചപ്പോഴേ ചെറിയ കലാവാസനയുണ്ട്, പിന്നെ ഞങ്ങൾ അത് വളർത്തിക്കൊണ്ട് വന്നു. വെരി ഗുഡ്. എപ്പോഴാണ് ഇങ്ങനെ സിനിമയിലോ അല്ലാതെ ഈ സ്റ്റേജിലെല്ലാം ജനങ്ങളുടെ മുമ്പിൽ? 2 വയസ്സ് തൊട്ട്. അതെ അല്ലേ? ഓ ആ ഗുഡ്, അത് നന്നായിട്ട്. ഒന്ന് കാറ്റ് വാക്ക് മോള് കാണിച്ചു തരൂ. യെസ്, കാറ്റ് വാക്ക്. അപ്പൊ കാറ്റ് വാക്ക് ചെയ്യാൻ പോണ നമ്മുടെ കുഞ്ഞാറ്റ അമ്മ. പൂച്ച നടക്കണമെങ്കിലും നടക്കണ്ടേ? വേണമെങ്കിൽ മിയാവുന്നും കൂടി പറയണം. ഞാൻ ഇങ്ങനെ സീരിയസ്ലി, കാറ്റ് എന്ന് വെച്ചാ എന്താ? കാറ്റ് എന്ന് വെച്ചാ പൂച്ച. വാക്ക് എന്ന് വെച്ചാ എന്താ? നടത്തം. നടത്തം. പൂച്ചയെ പോലെ നടക്കണം. പാട്ടിടും. ഇങ്ങി ചേച്ചിയും കൂടെ വന്ന് കാണിച്ചു തരാം പൂച്ച. വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ തമാശ നടന്നു. എനിക്കൊന്ന് പഠിപ്പിച്ചോ കാറ്റ് വാക്ക് ചെയ്യാൻ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അവിടെ ഒരു പോണ്ട, നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ആദ്യം ട്ടോ, നിന്നെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു സാധനം. അയ്യോ, നിന്നെ സമ്മതിക്കണം. ഇതാണ് കാറ്റ് വാക്ക്? എന്ത് പാടാന്ന് അറിയോ ഇങ്ങനെ നടക്കാൻ? ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയാ. പിന്നെ സമ്മതിക്കണം. ഇത് എവിടെയാ പഠിച്ചത്? ചേച്ചി നടക്കണം, നമുക്ക് അമ്മേനെ കൊണ്ട് നടത്തിക്കാം. അമ്മേ കമാണ്ട്. നിന്റെ അമ്മയാണ് ഇതൊക്കെ മേലെയാണെന്നാണ് എന്റെ. ഓ, അമ്മയ്ക്ക് എന്താ ഇഷ്ടം? അമ്മയ്ക്ക് എന്താ, ഡാൻസ് ആണോ? പാട്ട് അല്ലേ? പാട്ട് നല്ലോണം പാട്ട് പാടും. നീ തറയില്ലല്ലോ. അമ്മേ പാട്ട് പാടും എന്ന് കുട്ടി പറയുന്നു. സോ ഒരു നല്ലൊരു പാട്ട് പാടാൻ പാടപ്പെടും. ഓഹോ ഓഹോ ഓ, ഞാൻ പറയട്ടെ പ്ലീസ്, എനിക്കത് പറയണം. അതല്ലല്ലോ, ഞാൻ വന്നപ്പോ തൊട്ട് നോക്കുവാണെ ഈ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ, ഞാൻ വിളിച്ച കൊച്ചിന്റെ ഇന്റർവ്യൂടെ ഇടയിൽ ആരെങ്കിലും ഫോണിൽ മെസ്സേജ് വയ്ക്കോ? ഇവിടെ ഇവിടെ ഞാൻ കണ്ടുപിടിക്കാം, കാണിച്ചു കൊടുക്കാം. അത് കീറി പറിച്ച് വെച്ചിരിക്കാം. എന്തായാലും ഓ, അപ്പൊ കോളേജിലും സ്കൂളിലെല്ലാം കൊറേ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. തുടങ്ങിക്കോ. 1 2 3 സ്റ്റാർട്ട്. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമെന്നാത്മഹർഷം. പൂ
പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുമെൻ ആത്മഹർഷം നീ എന്നിലോ ഞാൻ നിന്നിലോ നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരുന്നത് ഈ നിമിഷം കസ്തൂരിമാൻമിഴി മലർ ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. നിനക്കൊരു ക്രെഡിറ്റും ഇല്ല. നിന്റെ ഈ എക്സ്പ്രഷൻ ഒക്കെ എവിടെ നിന്നാ വന്നേന്നറിയോ? അമ്മയുടെ നിന്നാണ്. അമ്മയുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, സൂപ്പർ. പാട്ട് പാടുക മാത്രല്ല, ആ എക്സ്പ്രഷൻ, ആ നാണം, ആ ലജ്ജ. എന്റെ അല്ല അമ്മ, ഇപ്പൊ ഇവിടെ വന്നിരിക്കും. ഞാൻ പോയി ഗിഫ്റ്റ് എടുത്തിട്ട് വരട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോരുത്, ഓക്കെ? ഇവിടെ വേറെ ഒന്നും സംസാരിക്കാൻ പാടില്ല, ഓക്കെ? ഗിഫ്റ്റ്, വേർസ് ദി ഗിഫ്റ്റ്? ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ്, ഗിഫ്റ്റ് എത്തി. ഛോട്ടാ പാക്കറ്റ്, ഈസ്റ്റേൺ കട്ടുറുമ്പ്, കുരുത്തക്കേട്, അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഫ്രൂട്ടോമാൻസ്. ഫ്രൂട്ടോമാൻസ്. അപ്പൊ ഇവര് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആണ് നിനക്ക് തന്നിരിക്കുന്നത്. അമ്മ അടിപൊളിയായിട്ട് പാടി. മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. ഇന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോ ഞങ്ങൾക്ക് ഇത്ര മാത്രമേ പോയി പറയാനുള്ളൂ, കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. കുട്ടികൾക്ക് ഞങ്ങൾ ഡാൻസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ എന്തൊക്കെയാണ് അമ്മമാര് ചെയ്യേണ്ടത്? കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം? അമ്മമാര് സ്നേഹിക്കണം, കുട്ടികളുടെ സ്നേഹിക്കണം. കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരിക്കണം? അച്ഛനും അമ്മ ആയിരിക്കണം, അല്ലേ? സ്കൂൾ ഫ്രണ്ടും ആയിരിക്കണം, അച്ഛനും അമ്മ ആയിരിക്കണം, കേട്ടോ? അപ്പൊ നല്ലൊരു വൈൻഡപ്പ് ആണ്, നിങ്ങൾ ഡാൻസ് ചെയ്യാം, ഓക്കെ? അപ്പൊ പാട്ടിടാൻ പോവാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ചേച്ചിരിക്കണം, നിങ്ങൾ വരും. വാ ചേച്ചി, ഡാൻസ് കളിക്കണം. ചേച്ചി, ഡാൻസ് കളിക്കണം. This is Eastern Katrumba saying bye.